ഹായ് ഫ്രണ്ട്സ്, എസ് ടി എസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ബുൾജെറ്റ് വിവാദം എന്താണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്? ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇവരുടെ കയ്യിൽ നിന്നുണ്ടായത്? നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്തെല്ലാമാണ് നിയമലംഘനങ്ങളായി കണക്കാക്കപ്പെടുന്നത്? നിയമപ്രകാരം തന്നെ, മോട്ടോർ വാഹന നിയമപ്രകാരം തന്നെ അതിൻ്റെ ലംഘനമായി കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ബുൾജെറ്റ് സഹോദരന്മാർ അറസ്റ്റിലായതിന് ശേഷം അവരുടെ ഫാൻസ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, എന്ത് നിയമലംഘനമാണ് അവർ നടത്തിയത്? വളരെ സിമ്പിളായി ആ വാഹനം കണ്ടാൽ തീർച്ചയായും ആ കാര്യങ്ങൾ, എന്ത് നിയമലംഘനമാണ് ആ വാഹനത്തിൽ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നിയമലംഘനങ്ങൾ: ടാക്സ് പൂർണ്ണമായും, വാഹന നികുതി പൂർണ്ണമായും അടച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ കുറ്റം ഇവരുടെ പേരിലുള്ള. വാഹനത്തിൻ്റെ നിറം മാറ്റി എന്നുള്ളതാണ് അടുത്ത കുറ്റം. സാധാരണ നമ്മൾ വാഹനത്തിൻ്റെ നിറം മാറ്റുമ്പോൾ MVDയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നുമില്ല. പിന്നെ മറ്റൊരു കുറ്റമായി കാണുന്നത്, ആ വാഹനം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകും അതിതീവ്ര ലൈറ്റുകൾ വാഹനത്തിൽ ഘടിപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു കുറ്റം. വാഹനം കണ്ട ആളുകൾക്ക് മനസ്സിലാകും ടയറിൽ പ്രത്യേകതരം മോഡിഫിക്കേഷൻ വരുത്തിയിരുന്നു, ടയർ പുറത്തേക്ക് ഉന്തിയാണ്, സാധാരണ രീതിയിൽ ഉള്ളതിനേക്കാൾ പുറത്തേക്ക് ഉന്തിയാണ് ടയറുകൾ നിൽക്കുന്നത്. അപ്പോൾ ടയറിൽ നടത്തിയ മോഡിഫിക്കേഷനും നിയമലംഘനമായി. ഒപ്പം ഗ്ലാസിലും വാഹനത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചത് നിയമലംഘനം തന്നെയാണ്. ആ വാഹനം കണ്ടവർക്ക് മനസ്സിലാകും പ്രസിൻ്റേതടക്കമുള്ള സ്റ്റിക്കറുകൾ ആ വാഹനത്തിലുണ്ടായിരുന്നു ഇരുവശങ്ങളിലും. അവരുടെ ബ്ലോഗുമായി ബന്ധപ്പെട്ട ആ ബ്ലോഗേഴ്സിൻ്റെ ആഡ് പോലെ തന്നെ സ്റ്റിക്കറുകൾ വണ്ടിയുടെ ഇരുവശത്തും പതിപ്പിച്ചിരുന്നു. ഒപ്പം വാഹനത്തിൻ്റെ പിന്നിൽ രണ്ട് സൈക്കിളുകൾ ഘടിപ്പിച്ചു, അതും നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇതും ഗുരുതരമായ ഒരു നിയമലംഘനമാണ്. അപ്പോൾ പിഴ ചുമത്തിയത് 42,000 രൂപയാണ്. ഈ നിയമലംഘനങ്ങൾക്കെല്ലാം ചേർത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചുമത്തിയ പിഴ 42,000 രൂപയാണ്. രൂപമാറ്റം വരുത്തിയതിൻ്റെ ചാർജായി ഈടാക്കിയത് 6,400 രൂപയാണ്. ഇതാണ് സംഭവിച്ചത്. അതായത് നമ്മുടെ ഈ വ്ളോഗർമാർ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് വളരെ സിമ്പിളായി പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ വിവാദ നായകനായ നെപ്പോളിയൻ എന്ന വാഹനം, ടെമ്പോ ട്രാവലറിൻ്റെ നിയമലംഘനങ്ങൾ, ആ വാഹനത്തിൽ നടത്തിയ മോഡിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങളായിരുന്നു. വാഹനം മോഡിഫിക്കേഷനിൽ എന്തെല്ലാം ചെയ്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളുണ്ടായപ്പോൾ നമ്മൾ വാഹന മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് നടത്താൻ പാടില്ലാത്തത്, എന്തൊക്കെ നടത്താം, അത്രയും കാര്യം കൂടി നമ്മൾക്ക് ചർച്ച ചെയ്യാം. വാഹന മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ, രൂപമാറ്റം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് അത് തെറ്റാവുക എന്നുകൂടി നമുക്ക് വിശദമായി നോക്കാം. അറിയേണ്ടത് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. നിറം: മുഴുവനായി നിറം മാറ്റാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അനുമതി വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ബോണറ്റിലോ മുകൾ വശത്തോ നിറം മാറ്റാം, അതിനുള്ള അനുമതിയുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ നിറം മുഴുവനായിട്ട് മാറ്റാനുള്ള അനുമതി നമുക്കുണ്ടായിരിക്കില്ല. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീല് നിയമവിരുദ്ധമാണ്. ഇതുതന്നെയാണ് ബ്ലോഗർമാരുടെ വാഹനത്തിൽ കണ്ട നിയമലംഘനം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ടയറുകൾ നിയമവിരുദ്ധമാണ്. ഒപ്പം എക്സ്ട്രാ വൈൽഡ് വീലും ഘടിപ്പിക്കാൻ പാടില്ല, ഇതും ഗുരുതരമായ നിയമലംഘനമാണ്. അലോയ് വീലുകൾ നിയമവിരുദ്ധമല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്, അത് തെറ്റല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്പർ പ്ലേറ്റ്: നമ്പർ പ്ലേറ്റിൽ ചിത്രങ്ങൾ പതിക്കുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങളാണ്. നമ്പർ പ്ലേറ്റ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ തുടരുക തന്നെ വേണം. വാഹനങ്ങളിൽ ക്രാഷ് ബാറും ബുൾ ബാറും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പിഴ ഈടാക്കും. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് തന്നെയുണ്ട്. ഈ ഉത്തരവ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സൈലൻസറിൽ രൂപമാറ്റം വരുത്താൻ അനുമതിയില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വാഹനങ്ങളെങ്കിലും കേരളത്തിൽ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. മോട്ടോർ വാഹന നിയമമനുസരിച്ച് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അടുത്തത് എക്സ്ട്രാ ലൈറ്റ്
ഘടിപ്പിക്കരുത് എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഇനി ഫോഗ് ലാമ്പ്. ഫോഗ് ലാമ്പും നിയമവിരുദ്ധം തന്നെയാണ്. ഫോഗ് ലാമ്പുകൾ ഒരു തരത്തിലും വാഹനത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിച്ച എണ്ണത്തിൽ നിന്നും ഒരു രീതിയിലും കൂടാൻ പാടുള്ളതല്ല. ഒരു കമ്പനി വാഹനം ഇറക്കുമ്പോൾ അതിൽ അലോ ചെയ്ത എത്ര സീറ്റുകളാണോ ഉള്ളത് അത്രയും സീറ്റ് തന്നെ വേണം. അത് കൂട്ടാനുള്ള അനുമതി ഉപഭോക്താവിനില്ല. അടുത്തത് സ്റ്റിക്കറും ഗ്രാഫിക്കും. ഗ്രാഫിക്സും സ്റ്റിക്കറും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് ഉപയോഗിക്കാൻ സാധ്യമുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ ഗ്രാഫിക് സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒപ്പം പരസ്യങ്ങൾ അനുമതിയോടുകൂടി മാത്രം പറ്റുകയുള്ളൂ. നമ്മൾ KSRTC വാഹനങ്ങളിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിയെ സംബന്ധിച്ച് വാഹനങ്ങളിൽ പരസ്യങ്ങൾ പതിക്കുന്നത് അനുമതിയോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.